ഭിന്നശേഷിക്കാർക്ക് സ്ഥാനക്കയറ്റത്തിനുള്ള സംവരണത്തിന് അർഹതയുണ്ടെന്ന് സുപ്രീംകോടതി. കേരള ഹൈക്കോടതി ഉത്തരവ് ശരിവെക്കുകയായിരുന്നു. 3 മാസത്തിനകം ഉത്തരവ് നടപ്പാക്കാൻ സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകി. പി ആർ സുനിൽ ദില്ലിയിൽ നിന്ന് ചേരുന്നു. സുനിൽ, എന്തൊക്കെയാണ് കോടതിയുടെ നിരീക്ഷണങ്ങൾ, വിശദാംശങ്ങൾ? അബ്ജോദെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിധിയാണ് സുപ്രീം കോടതി ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഭിന്നശേഷിയുള്ളവർക്ക് 3% ജോലിയിൽ സംവരണം നൽകിക്കൊണ്ട് നേരത്തെ സംസ്ഥാന സർക്കാർ ഒരു ഉത്തരവ് പുറത്തിറക്കിയിരുന്നു. 2016 ആ ഉത്തരവ് പുറത്തിറക്കിയത്. പക്ഷേ ഈ സംവരണം നൽകുമ്പോൾ തന്നെ ഭിന്നശേഷിക്കാർക്കുള്ള സംവരണം ഇല്ലാതെ ജനറൽ കാറ്റഗറിയിൽ ജോലിയിൽ പ്രവേശിച്ചവർക്ക് പിന്നീട് ഉദ്യോഗ കയറ്റത്തിന് ഈ സംവരണം നൽകില്ല എന്നതായിരുന്നു സർക്കാരിന്റെ നിലപാട്. നേരത്തെ ഈ നിലപാട് കേരള ഹൈക്കോടതി തള്ളിയിരുന്നു. അതിനെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ ഹർജിയാണ് ഇപ്പോൾ തള്ളിക്കൊണ്ട് സുപ്രീം കോടതി ഈ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. പൊതു കാറ്റഗറിയിൽ ജോലിയിൽ പ്രവേശിച്ചവരാണെങ്കിലും അവർ എന്നു മുതൽ സംവരണം ആവശ്യപ്പെടുന്നു, അന്നു മുതൽ സംവരണം നൽകണം, അതിനുള്ള അർഹത അവർക്കുണ്ടെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഭിന്നശേഷിയുള്ള എല്ലാവർക്കും സംവരണം ഉറപ്പാക്കണം, അതിനുള്ള അർഹത അവർക്കുണ്ടെന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. ഭിന്നശേഷിക്കാർക്കുള്ള സംവരണ പ്രകാരം ജോലിയിൽ പ്രവേശിച്ചവരാണെങ്കിലും ജനറൽ കാറ്റഗറിയിൽ ജോലിയിൽ പ്രവേശിച്ചവരാണെങ്കിലും അവർക്ക് ഒരുപോലെ ഉദ്യോഗ കയറ്റത്തിന് സംവരണത്തിന് അർഹതയുണ്ടെന്നാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, ഭിന്നശേഷിക്കാർക്ക് സ്ഥാനക്കയറ്റത്തിന് അർഹതയുണ്ട് എന്ന വിധി സുപ്രീം കോടതി ശരിവച്ചിരിക്കുന്നു.